വെൽക്കം ബാക്ക് ടു നച്ചുമാസ് വേൾഡ്. നച്ചുമാസ് വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനുള്ളത് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയായ ഭരണങ്ങാനം അൽഫോൺസ ചർച്ചിലാണ്. ഇവിടെ ഒരുപാട് പേര് ജാതി മത ഭേദമന്യേ ഒരുപാട് പേര് വരുന്ന ഒരു ചർച്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം. അപ്പം നല്ല പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല ഒരു പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാതിമത ഭേദമന്യേ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്ത് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നുണ്ട്. ഒരുപാട് ബസ്സുകൾ, തീർത്ഥാടന യാത്രയ്ക്ക് ഇറങ്ങുന്നവരുടെ ബസ്സുകളൊക്കെ ഒരുപാട് ഇവിടെ ഈ പാർക്കിങ്ങിലൊക്കെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ KSRTCയുടെ വിനോദസഞ്ചാര ഒരു ബസ്സ്, രണ്ട് ബസ്സ് ഞാൻ കണ്ടു. അതും ഇവിടെ എല്ലാം സ്റ്റോപ്പുണ്ട്. ഇവിടെ ഇറങ്ങി എല്ലാവർക്കും കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഈ അൽഫോൺസ ചർച്ചിൻ്റെ മെയിൻ ചർച്ചിൻ്റെ, അതായത് അൽഫോൺസ കബറടത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് കയറാനും തിരിച്ചിറങ്ങാനുമുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ അൽഫോൺസാമ്മയുടെ കബറിടം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ചെറിയ എന്താണ് ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു നടപാതയിലൂടെയും നമുക്ക് അൽഫോൺസ ചർച്ചിൻ്റെ ടോപ്പിൽ എത്താൻ പറ്റും, അതായത് ആ കബറടത്തിൻ്റെ വശത്തേക്ക് എത്താൻ പറ്റും. ഞങ്ങൾ ഇതുവഴിയാണ് നടന്നു കയറിയത്, സ്റ്റെപ്പ് വഴിയല്ല കയറിയത്. ഇവിടെ നിന്ന് ഞാൻ ഇവിടുത്തെ ഒരു പാർക്കിംഗ് സ്പേസും തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചർച്ചും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് ഫുള്ളൊരു വ്യൂ, ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചർച്ചിലേക്ക് നടക്കുന്ന വഴി തന്നെ ഇവിടെ നോക്കിയാൽ ഓപ്പോസിറ്റ് ഒരു മെയിൻ ചർച്ചും, അവിടെയും ചർച്ചിലും പ്രെയർ കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. ഇത് കണ്ടോ, ആ ഒരു പള്ളിയും അതിൻ്റെ സൈഡിൽ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ KSRTC ബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു കവറടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവും ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവും കൂടെ കിട്ടും. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ദൈവം എന്നും ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. നമ്മുടെ വാവ അവനെ കൊണ്ട് അമ്മയാണ് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു രാവിലെ ഒരു 7:30 to 8:00 ആയ സമയത്താണ് നമ്മളിവിടെ വന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല. നാമജപം മാത്രം അല്ലെങ്കിൽ പ്രാർത്ഥന മാത്രമേ ഇവിടെ പറ്റൂ. പ്രാർത്ഥന നിർഭരമായ ഒരു അന്തരീക്ഷം, ഒരു പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ല ഒരു എന്താണ്, പ്രാർത്ഥന അല്ലാത്ത മറ്റ് ബഹളങ്ങളൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷമാണ്. ഞാനിപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് അൽഫോൺസാമ്മയുടെ കബറിടം ഉള്ളത്. ഇത് അവിടെ ഒരു ബ്ലൂ സൈൻ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അവിടേക്കും ഫോൺ അലൗഡ് അല്ല. ഫോണ്, വീഡിയോ ക്യാമറാസോ അങ്ങനെയുള്ളതൊന്നും അലൗഡ് അല്ല. അപ്പം ഇവിടെ ഇതാ ഒരു ബ്ലൂ ബോർഡ് ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആ ഒരു കബറിടത്തേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത്. ഒരു ശകലം കയറിയാൽ മതി, കയറാനും ഇറങ്ങാനുമുള്ള വഴി അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു കബറിടം ഉള്ളത്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്തില്ല, കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണും കൊണ്ട് അങ്ങോട്ട് പോയില്ല. ഇതുപോലെ തന്നെ ഇതിൻ്റെ കബറടത്തിൻ്റെ തൊട്ട് ബാക്ക് വശത്തുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത്. ഇത് എന്ന് പറയുന്നത്
എന്താണ് സ്പിരിച്വാലിറ്റി സെൻ്ററാണ് അൽഫോൺസ സ്പിരിച്വാലിറ്റി സെൻ്ററാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു എന്താ പറയുക ഒരു രൂപം മാതാ കർത്താവിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഒരുപാട് ചെടികളുണ്ട്, ചെടികൾ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു വശത്തായിട്ട് കാണുന്നത് കിളിക്കൂടാണ്, അവിടെ ബേർഡ്സൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സൈഡിൽ. അപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആ ഫോണുമായിട്ട് പോയില്ല. നമ്മൾ വാവേനെ ഇവിടെ രാവിലെ ഒന്ന് നിർത്തി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വാവ കയ്യൊക്കെ കൂപ്പി അമ്മേന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ നച്ചുമേൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ മുടിയൊക്കെ വെട്ടി ഒന്ന് ട്രിം ചെയ്തൊക്കെ നിർത്തി, ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ വാവ ഇതുവഴി നടക്കുന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ വാവേനെ ഇവിടെ നിർത്തി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.